മദ്യപാനമോ മയക്കുമരുന്നോ തോന്നിവാസങ്ങളോ ആയിട്ട് അങ്ങനെ ദുന്യാവിന്റെ ആ ഒരു ലഹരിയിൽ മുഴുകി ജീവിക്കുന്ന മക്കളുണ്ടാവും. അള്ളാഹുവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, ഇവരൊക്കെ അള്ളാഹു സന്മാർഗത്തിലേക്ക് കൊണ്ടുവരട്ടെ. ചിലപ്പോ മക്കളും വാപ്പയും ഉമ്മയും ചിലപ്പോ ഒരു പക്ഷേ മനസ്സുകൊണ്ട് വെറുത്തുണ്ടെങ്കിലും അവൻ ഒരിക്കലും നന്നാവില്ല എന്നൊക്കെ പറഞ്ഞു പോകും. അങ്ങനെയൊന്നും പറയരുത്. അള്ളാഹുവിന് ഹിദായത്ത് കൊടുക്കാൻ സെക്കൻഡ് മതി. ആ ഹിദായത്തിന്റെ നൂറ് ഖൽബിലേക്ക് കിട്ടിയാൽ നിങ്ങൾ 60-70 കൊല്ലം ചെയ്ത ഇബാദത്തിനേക്കാളും ഈ ചെറുപ്പക്കാരന്റെ 1 മാസത്തെ ഇബാദത്ത് മതിയാവും അയാൾക്ക് രക്ഷപ്പെടാൻ. ഒരിക്കലും പറയരുത്. ഹിദായത്തിന് വേണ്ടി ദുആയിരിക്കാനേ പറ്റുള്ളൂ. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ എന്നേ പറയാൻ പാടുള്ളൂ. നന്നാവില്ല, അള്ളാഹ് പുറത്തെടുക്കൂല, ഒന്നരകത്തേക്ക് തന്നെയാണ്, അങ്ങനെയൊന്നും പറയരുത്. നമുക്കൊന്നും അറിയില്ല, നമുക്കറിയില്ല നമ്മൾ എവിടേക്കാ പോകും, നമുക്കറിയില്ലല്ലോ. അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ലല്ലോ. നെറുജു അള്ളാഹുലേക്ക് നമുക്ക് ദുആയിരക്കാനേ പറ്റൂ. റബ്ബേ സ്വർഗം തരണേ, നരകത്തിൽ നിന്ന് കാക്കണേ എന്നേ പറയാൻ പറ്റൂ. കാരണം ചിലപ്പോ ചെറിയ നിസ്സാരമായ കാര്യം നമ്മൾ ചെയ്തേക്കും, ആ കാര്യം കൊണ്ടായിരിക്കും നമ്മൾ രക്ഷപ്പെടുക. ഒരുപാട് അമല് ചെയ്തിട്ടുണ്ടാവും ജീവിതത്തിൽ, അതൊന്നും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ. യാ അല്ലാഹ്.